ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കാലിഡോസ്കോപ്പ്. ഏഴാം ക്ലാസ്സിലെ പ്രകാശ വിസ്മയങ്ങൾ എന്ന പാഠഭാഗത്തെ പ്രവർത്തനങ്ങളിലേക്ക് സ്വാഗതം. മേശപ്പുറത്ത് ഒരു ബോക്സ് ഉണ്ട്, വെള്ള നിറത്തിലുള്ള ഒരു ബോക്സാണ്. ചില കാർഡുകൾ നമ്മളുടെ കയ്യിലുണ്ട്. ഒന്ന് ഒരു റെഡ് കാർഡ്, ഗ്രീൻ കാർഡ്, അതുപോലെ ഒരു ബ്ലാക്ക് കാർഡ്, ഒരു ബ്ലൂ നീല നിറത്തിലുള്ള കാർഡ്, പല നാല് നിറങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ നിറങ്ങൾ ഈ ബോക്സിന്റെ ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം ഈ ബോക്സിന്റെ ഉള്ളിലേക്ക് ടോർച്ച് അടിക്കാൻ പോവുകയാണ്. അപ്പൊ ടോർച്ച് അടിക്കുമ്പോൾ ഈ ബോക്സിൽ ഏത് നിറമാണ് വ്യാപിക്കുന്നത് എന്നാണ് നമ്മൾ നിരീക്ഷിക്കേണ്ടത്. ശ്രദ്ധിക്ക, ഇതിന്റെ ബോക്സിന്റെ ഉള്ളിലേക്ക് ടോർച്ച് അടിക്കുമ്പോൾ ഏതെല്ലാം നിറങ്ങളാണ് ഇവിടെ വ്യാപിക്കുന്നത് എന്ന് ശ്രദ്ധിക്കണം. നീല നിറമുള്ള കാർഡിന്റെ ഉള്ളിലേക്കാണ് ഇപ്പോൾ ലൈറ്റ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബോക്സിന്റെ സൈഡിൽ കാണുന്ന നിറം നീല നിറമാണ്. ബോക്സിന്റെ സൈഡിൽ ഇപ്പോൾ നീല നിറം നമുക്ക് കാണാം. ഇനി കാർഡ് തിരിച്ചു വെച്ച് നോക്കാം. ഇപ്പോൾ ലഭിക്കുന്ന നിറം ഏതാണെന്ന് നോക്കുക. ചുവന്ന നിറം ബോക്സിന്റെ സൈഡിൽ ലഭിക്കുന്നത് നമുക്ക് കാണാം. ഇനി നിറമാണ് ഇനി ഇടുന്നത്. ഇപ്പോൾ നോക്കുക, പച്ച നിറത്തിന്റെ അകത്തേക്ക് ടോർച്ച് അടിച്ചപ്പോൾ പച്ച നിറമാണ് ഈ ബോക്സിന്റെ സൈഡിൽ കാണുന്നത്. ഇനി നമുക്ക് കറുത്ത നിറത്തിലേക്കാണ് ഇനി ടോർച്ച് അടിക്കുന്നത്. അപ്പോൾ ഇവിടെ നിറമൊന്നും കാണുന്നില്ല. എന്താണ് ഇതിന്റെ കാരണങ്ങൾ എന്ന് നമുക്ക് ആലോചിച്ച് നോക്കാം, ചർച്ച ചെയ്യാം. പച്ച നിറം പച്ച പ്രകാശത്തെ മാത്രമാണ് പ്രതിഫലിപ്പിച്ചത്. ഈ പച്ച നിറം പച്ച പ്രകാശത്തെ പ്രതിഫലിപ്പിച്ചുകൊണ്ടാണ് ഈ വെളുത്ത ബോക്സിന്റെ സൈഡിൽ പച്ച നിറം കണ്ടത്. അപ്പോൾ നമ്മളൊരു നിറം കാണുന്നത് എന്തുകൊണ്ട്? പച്ച നിറം കാണുന്നത് അത് പച്ച പ്രകാശത്തെ മാത്രം പച്ച നിറത്തെ മാത്രം പ്രതിഫലിപ്പിക്കുന്നതുകൊണ്ടാണ് പച്ച നിറം നമുക്ക് കാണുന്നത്. റെഡ് നിറം കാണുന്നത് ഇത് റെഡ് നിറത്തെ മാത്രമാണ് പ്രതിഫലിപ്പിക്കുന്നത്. അപ്പോൾ ഈ ബോക്സിന്റെ സൈഡിൽ നമുക്ക് ചുവന്ന നിറം പ്രത്യക്ഷമായി. നീല നിറത്തിലേക്ക് വെളിച്ചം അടിച്ചപ്പോൾ നീല നിറത്തിൽ ഇതിന്റെ സൈഡിൽ നീല വെളിച്ചം പ്രത്യക്ഷമായി. എന്ന് പറഞ്ഞാൽ നീല നിറത്തെ മാത്രമാണ് അത് പ്രതിഫലിപ്പിക്കുന്നത്. എന്നാൽ കറുപ്പിലേക്ക് അടിച്ചപ്പോൾ, ഇത് കറുത്ത നിറമാണ്, കറുത്ത നിറത്തിലേക്ക് അടിച്ചപ്പോൾ ഒരു നിറവും കണ്ടില്ല, എല്ലാ നിറത്തെയും ആഗിരണം ചെയ്യുകയാണ് ചെയ്യുന്നത് കറുത്ത നിറം. വെളുത്ത നിറം എന്ന് പറയുന്നത് എല്ലാ നിറത്തെയും പ്രതിഫലിപ്പിക്കുന്നുകൊണ്ടാണ് വെളുത്ത നിറം തന്നെ കാണുന്നത്. വെളുത്ത നിറം ഇതിൽ ലഭിക്കുന്ന എല്ലാ നിറത്തെയും പ്രതിഫലിപ്പിക്കും, അതുകൊണ്ടാണ് വെളുത്ത നിറം തന്നെ കാണുന്നത്. താങ്ക് യു ടു വാച്ച് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.